അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാനിവിടെ കാണിക്കുന്നത് മീൻ പൊരിച്ചെടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള മസാലയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാൻ 4 പീസ് മീൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീനിൽ തേക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമില്ല, ഇത് താല്പര്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. 3 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിക്കനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഓരോ പീസ് മീനെടുത്ത് മസാല തേച്ച് കൊടുക്കാം കേട്ടോ. 4 പീസ് മീനും മസാല തേച്ചതിന് ശേഷം നമുക്കിതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഈ മസാല ഉണ്ടാക്കിയതിൽ അധികമായിട്ട് വരികയാണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ ഇത് ഉപയോഗിക്കാം. മസാല തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. എല്ലാ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മീൻ ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഭാഗം കൂടി ആയതിനു ശേഷം നമുക്ക് സ്റ്റോവ് ഓഫ് ചെയ്യാം കേട്ടോ. മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.